ഹലോ ഡി സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ല അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബൈസെക്ടർ അല്ലേ, ആംഗിൾ ബൈസെക്ടറും ഒരു ലൈനിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറൊക്കെ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഒക്കെ എടുത്ത് അതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് കോമ്പസും സ്കെയിലും മാത്രം മതി. ഓക്കെ, അത് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം, ആംഗിളിൻ്റെ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിളിൻ്റെ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ടൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ടീച്ചറിൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും ടീച്ചർ അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നോളാം. പിന്നെ ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ അതിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, വാട്സപ്പിൽ കോളില്ല, മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 28ഉം 29ഉം. ഓക്കെ, പുസ്തകത്തിലെ പേജ് നമ്പർ 28ലും 29ലും ഒക്കെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് ബൈസെക്ടേഴ്സ് നമ്മളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബൈസെക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ടീച്ചർ ഒരു ലൈൻ വരയ്ക്കാൻ പോവാം. ഒരു എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ലൈൻ, ഒരു നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പോവുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നതെന്നാണ്. പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ വരയ്ക്കുന്ന ബൈസെക്ടർ എന്തും കൂടി ആകണം, 90 ഡിഗ്രിയും കൂടെ ആവണം. 90 ഡിഗ്രി ആവണം. അതുപോലെ തന്നെ ഈ എ ബി എന്ന് പറയുന്ന 5 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നതിന് കറക്റ്റ് 5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയാണ്, 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ബൈസെക്ടർ അതിൽ കൂടെ വരണം, 2.5 സെൻറ്റിമീറ്ററിൽ കൂടെയും വരണം, 90 ഡിഗ്രിയിലും വരണം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ കോമ്പസ് മാത്രമേ യൂസ് ചെയ്ത്, സ്കെയിലും കോമ്പസും മാത്രമേ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പം ഫസ്റ്റ് ലൈൻ എ ബി, ഒന്നാമത്തേനകത്ത് എ ബി 5 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. 5 സെൻറ്റിമീറ്റർ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, ടീച്ചർ ഇവിടെ ഒരു ലൈൻ വരച്ചു. ലൈൻ എ ബി എന്നാണ് ലൈനിൻ്റെ പേര്. 5 സെൻറ്റിമീറ്റർ ആണ് ലൈനിൻ്റെ മെഷർമെൻറ്റ്, 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ടീച്ചറിന് ഇതിന് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ശ്രദ്ധിച്ചിരുന്നാണ്, ഫസ്റ്റ് എല്ലാവരും ബുക്കിൽ വരച്ചോ, എ ബി എന്നുള്ള ലൈൻ വരച്ചോ എല്ലാവരും. 5 സെൻറ്റിമീറ്റർ ആണോ എടുത്തിരിക്കുന്നത്, ആണ് അല്ലേ. ഇനി നമുക്ക് കോമ്പസ് എടുക്കാം. ടീച്ചറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞൊരു ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചർ 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടി പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എയും ബിയും രണ്ട് പോയിൻറ്റ്സാണ് അല്ലേ. അപ്പോൾ ടീച്ചർ ആദ്യം ഈ കോമ്പസ് എയിൽ, നിങ്ങളുടെ കോമ്പസിൻ്റെ ഏറ്റവും ഒരു പോയിൻ്റ് അല്ലേ, ആ പോയിൻ്റ് നിങ്ങൾ എ എന്ന് പറയുന്ന ആ പോയിൻറ്റിൽ, ആ എൻഡിൽ കുത്തിവെക്കണം. ഇത് പോയിൻറ്റഡ് അല്ല, അതുകൊണ്ടാണ് ടീച്ചർ ഇതേപോലെ വെക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഏകദേശം ഈ 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു ഇതിനേക്കാളും ഇതിൻ്റെ പകുതിയേക്കാളും കൂടുതൽ, അതായത് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഏകദേശം ഒരു പകുതി നമുക്ക് കണക്കുകൂട്ടാമല്ലോ. ഇവർ ഇവിടെയൊക്കെ ആയിരിക്കും പകുതി വരുന്നത് അല്ലേ, ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ, മനസ്സിലായോ ടീച്ചർ? ഇപ്പോൾ ഇത് പകുതിനേക്കാളും കൂടുതൽ, ഒത്തിരി കൂടുതലാക്കണ്ട, ഒരു കുറച്ച് കൂടുതൽ എടുത്തോ പകുതിനേക്കാളും. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ അതിങ്ങനെ അതിനെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മളൊരു ആർക്ക് വരച്ചു കണ്ടോ. അതായത് അപ്പം ടീച്ചറിൻ്റെ ആർക്കിന് കുറച്ച് അത് ഈ ഗ്ലാസ് തെന്നുന്നതുകൊണ്ടൊക്കെയാണ് കേട്ടോ ചില ചെരുവൊക്കെ വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പം എയിൽ കറക്റ്റ് നിങ്ങളുടെ കോമ്പസിൻ്റെ പോയിൻ്റ് ആ സൂചി പോലത്തെ അത് എയിൽ ഫിക്സ് ചെയ്യണം. അതിനുശേഷം പകുതിയേക്കാളും കൂടുതൽ, അതായത് ഈ 5 സെൻറ്റിമീറ്റർ എ ബിയുടെ ഒരു പകുതി എന്തോരാണോ അതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ ഒരു ലെങ്ത് നമ്മൾ കോമ്പസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് ടീച്ചർ ഈ ബിയിൽ ഇതേപോലെ തന്നെ കൊണ്ടുവന്ന്
നമ്മുടെ കോമ്പസ് വെക്കുന്നു. അതിന് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. നേരത്തെ നമ്മൾ എത്രയാണോ പകുതിയിലധികം അല്ലേ നമ്മൾ എടുത്തത് എത്രയാണോ അത്രയും തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും കൂടെ മാർക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടി അല്ലേ. അപ്പം ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കറക്റ്റ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തായിരിക്കും, അതായിരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഇത് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് മേളിൽ മാത്രം വരച്ചാൽ. അപ്പോൾ ടീച്ചർ ഒരു സൂത്രം അവിടെ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ചില്ലേ, ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ആർക്ക് വരച്ചില്ലേ, ഓക്കെ ഇതായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ലെഫ്റ്റിൽ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ഈ താഴോട്ടും കൂടി ഒരു ആർക്ക് വരച്ചേക്കുക. റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ മേളിൽ വരയ്ക്കത്തില്ലേ, മേളിൽ വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഈ താഴെയും കൂടെ, സോറി താഴെയും കൂടെ ഇതേപോലെ ഒരാർക്ക് വരച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇവിടെ രണ്ട് പോയിൻ്റ്സ് കിട്ടി അല്ലേ. അതായത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റുകൾ തമ്മിൽ ടീച്ചർ ജോയിൻ ചെയ്യാൻ പോവാം. ഈ പോയിൻ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അയ്യോ പിന്നെയും വളഞ്ഞു പോയി. യെസ്, ഈ പോയിൻ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, മനസ്സിലായോ, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇനി നിങ്ങളൊന്ന് നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കിയേ. നമ്മൾ എടുത്തത് AB 5 cm AB ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പകുതി എത്ര വരണം, 2.5 cm വരണം. അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് 2.5 cm ആണോ കിട്ടിയെന്ന് നോക്കിക്കേ. ആണല്ലേ, 2.5 cm കിട്ടി അല്ലേ. അപ്പോൾ അതെന്താണ്, ഈ ലൈൻ അതിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഇത് എത്ര ഡിഗ്രിയാണ്, ഇത് രണ്ടും 90 degrees വീതമാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പം ഇതിന് നമുക്ക് പേരിടാം, വേണമെങ്കിൽ CD എന്നും കൂടെ പേരിടാം. അപ്പം ദ ലൈൻ CD ബൈസെക്ട്സ് AB പെർപെൻഡിക്കുലർലി അല്ലേ. പെർപെൻഡിക്കുലർ ആയിട്ട് AB എന്ന ലൈനിനെ CD എന്ന ലൈൻ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടിയാണ്, മനസ്സിലായോ. ടീച്ചർ ഒരു പ്രാവശ്യമോടെ ഒരെണ്ണം അവിടെ വരച്ച് കാണിക്കാം. അപ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി നമുക്ക് മറ്റൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്കൊരു 6 cm ലെങ്തിൽ എടുക്കാം. ഓക്കെ, 6 cm ആണ്. ഓക്കെ, അപ്പോൾ ഇത് PQ എന്നാണ് ലൈൻ്റെ പേര്. അപ്പോൾ ഇത് 6 cm ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായവർ തന്നെത്താനേ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 6 cm എടുത്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഈ PE പോയിൻ്റ് ചെയ്തു. അതിനുശേഷം ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയേക്കാളും കുറച്ച് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്ര എടുത്താലും ചിലപ്പം കിട്ടും, പക്ഷേ നമുക്കൊരു കുറച്ച് പകുതിയേക്കാളും കുറച്ച് കൂടുതൽ മതി. കാരണം അല്ലെങ്കിൽ നമ്മുടെ കിട്ടുന്ന ആർക്ക് അങ്ങ് മേളിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, കിട്ടാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ പകുതിയിൽ കൂടുതൽ എടുക്കണം. അതിനുശേഷം നമ്മളൊരു ആർക്ക് മേളിലും താഴെയായിട്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ കോമ്പസ് എടുത്തതിന് ശേഷം ക്യൂവിൽ അടുത്ത പോയിന്റിൽ നമ്മൾ കോമ്പസ് വെക്കുക. അപ്പോൾ അതേ ആ സെയിം ഡിസ്റ്റൻസ് തന്നെ എടുക്കുക. അതിനുശേഷം ഇതേപോലെ രണ്ട് ആർക്കുകൾ വരയ്ക്കുക. അതായത് ആർക്ക് വരയ്ക്കുന്നത് എന്തിനാണ്, ഇത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് ഇതും ഇവിടുത്തെ പോയിൻ്റ് ഇതുമാണ്. ഇനി ആ പോയിൻ്റുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റ് വരെ മാറിപ്പോവരുത്. ചെറിയ വ്യത്യാസം പോലും വന്നാൽ നമ്മുടെ മെഷർമെൻറ്റിന് വ്യത്യാസം വരും. യെസ്, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മൾ 6 cm ആണ് എടുത്തത്. അപ്പോൾ 6 cm പകുതി ആയിരിക്കണം ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സ്കെയിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന്. യെസ്, കറക്റ്റ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന, ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞൊരു ചിലപ്പോൾ 1 cm ഒരു 1/2 cm ഒക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ടീച്ചർ ഇപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഇടയ്ക്ക് ചിലപ്പം ഇപ്പോൾ ഈ ആർക്ക് വരയ്ക്കുന്നതിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് ചെറിയ ഒരു മെഷർമെൻറ്റിന് വ്യത്യാസമുണ്ട്. ഓക്കെ, എന്നാലും കറക്റ്റാണ്. ഓക്കെ, യെസ്, കറക്റ്റാണ്. യെസ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് വരയ്ക്കാനായിട്ട് പോകുന്നത് ആംഗിൾ ബൈസെക്ടറാണ്. പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ റൈറ്റ് സൈഡിൽ പറയുന്നുണ്ട്. അതായത് പേജ് നമ്പർ 27 7 മേളിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞ ഒരു ബോക്സ് കിടക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചർ ഇവിടെ കാണിക്കാം.
ബോട്ട്സ് കണ്ടോ നിങ്ങൾ. അതിനകത്ത് പറയുന്നുണ്ട് വി ക്യാൻ ഡ്രോ സെവറൽ പെർപെൻഡിക്കുലർ ടു എ ലൈൻ, അല്ലേ? ഒരു ലൈനിൽ നമുക്ക് എത്ര പെർപെൻഡിക്കുലർ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതിപ്പം പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. ഇപ്പം ഇവിടെ രണ്ടും നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. നമുക്ക് പെർപെൻഡിക്കുലേഴ്സ് വേണമെങ്കിൽ വരയ്ക്കാം. എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം, 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം, 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം, 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം, ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം. അതാണ് ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഒറ്റ പെർപെൻഡിക്കുലർ ബൈസെക്ടറേ കാണത്തുള്ളൂ, അത് ഇതായിരിക്കും. കാരണം എന്താ? പെർപെൻഡിക്കുലറും ആയിരിക്കണം, ബൈസെക്ടറും ആയിരിക്കണം. അതായത് പി ക്യുവിൻ്റെ ബൈസെക്ടർ, അതായത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണിത്, അതിൽ കൂടെ കടന്നു പോകുന്ന 90 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ അത് ഒരെണ്ണേ ഉള്ളൂ, അല്ലേ? ഇവിടെ ആണെങ്കിലും എ ബി എന്ന് പറയുന്ന ലൈൻ്റെ സെൻറ്ററാണ് ഇത്. അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ഒരെണ്ണേ ഉള്ളൂ. എത്ര പെർപെൻഡിക്കുലർ വേണമെങ്കിലും നമുക്ക് എ ബിയിൽ കൂടെ വരയ്ക്കാം, പക്ഷേ ഒറ്റ പെർപെൻഡിക്കുലർ ബൈസെക്ടറേ കാണത്തുള്ളൂ. ഇനി നോക്കിക്കേ, അടുത്ത ഫിഗറിനകത്ത് ഓൾസോ മെനി ബൈസെക്ടേഴ്സ് ഓഫ് ദ ലൈൻ. ഇനി ടീച്ചർ ഇവിടെ ഒരു പി ക്യു എന്ന് പറയുന്ന ലൈൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ നമുക്ക് പല ബൈസെക്ടേഴ്സ് വരയ്ക്കാം, പല ബൈസെക്ടേഴ്സ് വരയ്ക്കാം. ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടുന്ന് പി ഒരു ലൈൻ നോക്കിക്കേ, ഈ ഒരു ലൈനും ബൈസെക്ട് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. അതായത് പി ക്യുവിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ ലൈനും പോയിരിക്കുന്നത്, അല്ലേ? ഈ ലൈനും പി ക്യുവിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും എന്തല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, മനസ്സിലായോ? അപ്പം പി ക്യു എന്ന് പറയുന്ന ലൈനിനെ ഈ ലൈനും ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ഈ ലൈനും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമാണ് പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അതാണ് ആ ബോട്ട്സിനകത്ത് പറയുന്നത്. അപ്പം ഇതെല്ലാം, അതായത് ചിലപ്പം ഒരു എ ബി എന്ന് പറയുന്ന ലൈനിൽ നമുക്ക് ഇതൊരു 90 ഡിഗ്രി ആയിരിക്കാം, ഇതിന് 90 ഡിഗ്രി ആയിരിക്കാം. ഇപ്പോൾ ഇതൊക്കെ പെർപെൻഡിക്കുലേഴ്സ് ആണ്, പക്ഷേ ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല. ബൈസെക്ടർ ആവണമെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെ പോകണം. പിന്നെ ഇനി ബൈസെക്ടേഴ്സ് കുറേ എണ്ണം ചിലപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റും, പക്ഷേ അതൊരിക്കലും പെർപെൻഡിക്കുലർ ആവത്തില്ല. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒരു ലൈൻ എപ്പോഴും ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായല്ലോ കോൺസെപ്റ്റ്. നമുക്കിനി ആംഗിൾസിലേക്ക് പോകാം. ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് വരയ്ക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്കിനി അടുത്ത പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കോളും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആംഗിൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബൈസെക്ടർ നമ്മളെങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ആംഗിൾ വരയ്ക്കാം. അതായത് നമുക്കിപ്പോൾ ഒരു 60 ഡിഗ്രി വരുന്ന രീതിയിൽ നമുക്കുള്ള ആംഗിൾ വരയ്ക്കാം. അപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, അതിനുശേഷം നമുക്കൊരു 60 ഡിഗ്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 60 ഡിഗ്രി എടുത്ത് നിങ്ങൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 60 ഡിഗ്രി എടുക്കുക. ഓക്കെ ഓക്കെ ടീച്ചർ, 60 ഡിഗ്രി വരുന്ന രീതിയിൽ ഇത് 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പം നിങ്ങൾ നോർത്ത് നോക്കിയേ, 60 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ 60 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ ബൈസെക്ടർ നമ്മളിങ്ങനെ വരച്ചാൽ ഓരോന്നും എത്ര വീതം വരണം? ആ ഓരോന്നും 30 ഡിഗ്രി വീതം വരണം, കാരണം 60 ഡിഗ്രിയുടെ പകുതിയാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇതിൽ കൂടെ നമുക്കൊരു ലൈൻ വരണം. ആ ലൈൻ എന്ത് ചെയ്യണം? ഈ ആംഗിളിനെ ഈക്വലി ബൈസെക്ട് ചെയ്യണം, അതായത് 30 ഡിഗ്രി ആയിട്ട് ബൈസെക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആംഗിൾ വരച്ചില്ല എല്ലാവരും. ഇനി എല്ലാവരും നമ്മുടെ കോമ്പസ് എടുക്കാം. കോമ്പസ് ഓക്കെ യെസ്. അപ്പോൾ ഈ കോമ്പസ്, ഈ പോയിൻ്റ് നമ്മൾ കറക്റ്റ് ഈ ആംഗിളിൻ്റെ ഇവിടെ ഈ പോയിൻറ്റിൽ നമ്മുടെ കോമ്പസ് നമ്മൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്കിഷ്ടമുള്ളൊരു മെഷർമെൻറ്റിൽ നമ്മളിവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതായത് ഒന്നെങ്കിൽ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിൻറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിൻറ്റും മാത്രമാക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കാം. മനസ്സിലായല്ലോ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ആംഗിളിൻ്റെ ആ കോർണറിൽ നിന്ന് കോർണറിൽ കറക്റ്റ് ആ പോയിന്റിൽ നിങ്ങൾ കോമ്പസ് വെക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം കേട്ടോ. കുറച്ചുകൂടെ നീളം കൂടിയാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ നീളം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി ഒരു ഒത്തിരി തീരെ കുറയാതിരിക്കുന്നത് നല്ലത്. ഒരു കുറച്ച് മീഡിയം ലെവലിൽ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പോയിൻറ്റ്സ് കിട്ടി. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ? ഈ ആർക്ക് ഈ ലൈനിൽ ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഈ ആർക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടുന്നും നമുക്കിനി മറ്റൊരു ആർക്കൂടെ വരയ്ക്കണം. അപ്പോൾ ആർക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റിൽ കറക്റ്റായിട്ട് നിങ്ങൾ
കോമ്പസ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഈ ആർക്കിൻ്റെ ഏകദേശം ഹാഫിനേക്കാളും കൂടുതലാണ്, പകുതിയിൽ അധികമായിട്ടാണ് നമ്മുടെ ഇപ്പം നമ്മുടെ പെൻ ഇരിക്കുന്നത് അല്ലേ. ഇപ്പം തീരെ ചെറുതാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വലുതാക്കണം കേട്ടോ. അതായത് പകുതിയിനേക്കാളും കുറച്ച് കൂടുതലാക്കിയിട്ട് നിങ്ങളിങ്ങനെ ഒരു ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ മേളിലത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, മേളിലത്തെ ലൈനിലേക്ക് ഈ ആർക്ക് കണക്ട് പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻറ്റിൽ നമ്മൾ പിന്നീട് നമ്മുടെ കോമ്പസ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ആർക്കൂടെ വരയ്ക്കുക. അപ്പോൾ ഈ ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടി അല്ലേ. അപ്പോൾ ഈ പോയിൻ്റും ഈ ലൈൻ ഈ ലൈനിൽ ഈ പോയിൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. ചെറിയൊരു വ്യത്യാസം പോലും നമ്മുടെ ആംഗിൾ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി വീതമാണ് വരേണ്ടത്. ഇപ്പോൾ ടീച്ചർ ഇതിങ്ങനെ വരച്ചു, എല്ലാവരും വരച്ചോ ബുക്കിൽ? നിങ്ങൾ വരച്ചെങ്കിൽ നിങ്ങൾ വരച്ചതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ മാത്രം പ്രൊട്രാക്ടറിൽ ഒന്ന് എടുത്ത് നോക്കിയേ, 30 ഡിഗ്രി കിട്ടിയോ നോക്കിക്കേ. യെസ്, അപ്പോൾ ടീച്ചറിനിവിടെ 30 ഡിഗ്രി കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലേ. യെസ്, എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ ചിലപ്പോൾ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളെ പെൻസിലൊക്കെ നല്ല ഷാർപ്പൻ ചെയ്യുന്ന പെൻസിലായിരിക്കണം. ഇങ്ങനെ ഭയങ്കര വലിയ മോനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം അതിനനുസരിച്ച് നമ്മൾ നമ്മളിപ്പം വെച്ചിരിക്കുന്ന പോയിൻറ്റുകളൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസം വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. പിന്നെ കോമ്പസൊക്കെ നല്ല ടൈറ്റായിട്ടുള്ള കോമ്പസ് ആയിരിക്കണം. പെട്ടെന്ന് ഭയങ്കര ലൂസായിട്ട് നിൽക്കുന്നതാകുമ്പം ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ആർക്ക് വരച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ആ മെഷർമെൻറ്റ് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ വരാതെ നിങ്ങൾ ശ്രമിക്കണം. എന്നുവെച്ചാൽ ഇവിടുന്ന് നമ്മൾ ആർക്ക് വരച്ചാൽ ആ സെയിം ലെങ്തിൽ തന്നെയാണ് ഇവിടുന്ന് മറ്റേ ആർക്കും വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് എടുത്ത് ഇപ്പുറത്ത് വന്നപ്പം ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കണക്ക് മിസ്റ്റേക്ക് ആയിപ്പോവും. അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് എടുത്ത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോയി അല്ലെ, നിങ്ങളുടെ മെഷർമെൻറ്റ് കോമ്പസിൻ്റെ മാറിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ആ അളവൊന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം ഇവിടെ നിന്ന് എടുത്ത് വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഒരു ക്വസ്റ്റിനോട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു 75 ഡിഗ്രി എടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ 75 ഡിഗ്രിയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പം 75 ഡിഗ്രി ആദ്യം നമ്മൾ വരയ്ക്കുവാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് തന്നെ. 75 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. യെസ്, അപ്പോൾ ഇതാണ് 75 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കണം. അപ്പോൾ ഈ ആർക്കുകൾ തമ്മിൽ ഇവിടെ ഈ കണക്റ്റ് ആവുന്ന ആ രണ്ട് പോയിൻ്റ്സ് ഉണ്ടല്ലോ, ആ രണ്ട് പോയിൻ്റ്സിൽ നിന്നും നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ ഓക്കെക്കോ, അപ്പം കോമ്പസ് എടുത്തു, ഇവിടെ കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ തന്നെ പ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ആർക്ക് വരയ്ക്കാനായിട്ട് പോവാണ്. ചെറിയൊരു വ്യത്യാസമൊക്കെ ടീച്ചറിൻ്റെ അതിന് വരുന്നുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പം കറക്റ്റായിട്ട് വരച്ചോണം കേട്ടോ. യെസ്, അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് അപ്പം രണ്ട് പോയിൻറ്റുകൾ കിട്ടി അല്ലേ. ആ പോയിൻ്റിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പം അത് ഏകദേശം ഈ ആർക്കിനേൻ്റെ പകുതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ നമുക്കൊന്ന് കൂട്ടാം. അതിനുശേഷം ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഈ പോയിൻ്റിൽ വെച്ചിട്ട് മറ്റൊരാർക്ക് കൂടെ ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ കിട്ടുന്ന പോയിൻറ്റും ഈ പോയിൻറ്റും കൂടെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതായിരിക്കും ഈ 75 ഡിഗ്രിയുടെ കറക്റ്റ് പകുതിയായിരിക്കും. 75 ഡിഗ്രിയുടെ പകുതി എത്ര വരുമായിരിക്കും അപ്പം? അപ്പോൾ ഇത് ഓരോന്നും 37.5 ഡിഗ്രി ആയിരിക്കും വരുന്നത് അല്ലേ. ഇവിടുന്ന് ഇവിടം വരെ 37.5 ഡിഗ്രി, ഇവിടെ നിന്ന് ഇവിടം വരെ 37.5 ഡിഗ്രി അല്ലേ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഡ്രോ ആൻ ആംഗിൾ വിത്ത് മെഷർമെൻറ്റ് 37.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് നമ്മൾ കാണുമ്പം അയ്യോ എങ്ങനെയാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 37.5 ഡിഗ്രി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അപ്പം അതിന് അന്നേരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 37.5നെ ഇൻ്റു 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 75 കിട്ടും. അപ്പോൾ 75 ഡിഗ്രി പ്രൊട്രാക്ടറിൽ ഈസി ആയിട്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ആംഗിൾ ബൈസെക്ടർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ 37.5 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതാണ്, അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടേഴ്സ് നമ്മൾ
കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ലൈൻ, അതായത് ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പഠിച്ചു, പിന്നെ ബൈസെക്ടേഴ്സും അതുപോലെ തന്നെ പെർപെൻഡിക്കുലേഴ്സും ഒക്കെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, പിന്നെ ആംഗിൾ ബൈസെക്ടേഴ്സും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ കുറേ വരയ്ക്കാനും ഒക്കെ ഉള്ള കുറേ ആക്ടിവിറ്റീസ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.